കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ വീണ്ടും മെഗാ ശുചീകരണം. ഹരിത കർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2.0 ഭാഗമായി സ്വച്ഛതാ റാലിയും മനുഷ്യചങ്ങലയും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, നഗരസഭാ ചെയർമാൻ, സിനിമാ താരം അബു സലീം തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ക്ലീൻ കൽപ്പറ്റ എന്ന ലക്ഷ്യവുമായി കൽപ്പറ്റയിൽ നടപ്പാക്കി വരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ്. കൽപ്പറ്റ ജനമൈത്രി ജംഗ്ഷൻ മുതൽ വെള്ളാരം കുന്ന് കിൻഫ്ര വരെയുള്ള ഭാഗമാണ് ഇന്ന് ശുചീകരിച്ചത്. നഗരസഭയുടെ ഹരിത കർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് മെഗാ ശുചീകരണത്തിൽ പങ്കാളികളായത്. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2.0 ഭാഗമായി സ്വച്ഛതാ റാലിയും മനുഷ്യച്ചങ്ങലയും തീർത്തു. മനുഷ്യച്ചങ്ങലയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്, ജില്ലാ പോലീസ് മേധാവി പദം സിംഗ്, സിനിമാ താരം അബു സലീം, നഗരസഭാ ചെയർമാൻ കെ എം തൊടി മുജീബ് തുടങ്ങിയവർ കണ്ണികളായി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിൻ്റെ ഒരു ക്ലീൻ മുഖം ആളുകൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി മാതൃകാപരമായ പരിപാടികൾ പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ISL ഭാഗമായി ഒരു മനുഷ്യച്ചങ്ങലയും അതോടൊപ്പം ഒരു ക്ലീൻ ഡ്രൈവും ഞായറാഴ്ച ദിവസം രാവിലെ കൽപ്പറ്റ ടൗണിൽ ഓർഗനൈസ് ചെയ്യുകയാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. മാലിന്യ സംസ്കരണം സ്വന്തം ഉത്തരവാദിത്തമാകണമെന്ന് ജില്ലാ പോലീസ് മേധാവി പദം സിംഗ് പറഞ്ഞു. വയനാടുള്ള ജനങ്ങൾക്കും കേരളമുള്ള ജനങ്ങൾക്കും എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ അവരവർക്കരുടെ വീട്ടിലേക്ക്, ഒരു സിറ്റിയിലേക്ക്, അവർക്ക് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഷോപ്പിലേക്ക് നല്ലതായിട്ട് ക്ലീൻ ഉണ്ടാക്കണം. ഒരു നന്നായിട്ടൊരു അവയർനെസ് കൊടുക്കേണ്ടതാണ്. ഏറ്റവും സുന്ദരമായ നഗരമായി കൽപ്പറ്റയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സിനിമാ താരം അബു സലീം പറഞ്ഞു. നമ്മൾ ബത്തേരി പോലെ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണുള്ളത്. എന്തായാലും മാക്സിമം നമ്മളത് ആക്കിയെടുക്കും, അത് സംശയമില്ല. ഒരുപാട് മാറ്റം വന്നു. ജനങ്ങളും കൂടി കുറച്ചുകൂടി ബോധവാന്മാരായി പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ കെ എം തൊടി മുജീബ് പറഞ്ഞു. നഗരസഭയിൽ തൊഴിലുറപ്പുകാരും അതുപോലെ തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾ, സ്കൂളുകളിലെ NSS യൂണിറ്റ് ഉൾപ്പെടെ പുലർക്കാലം സന്നദ്ധ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ക്ലീൻ കൽപ്പറ്റ എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കൽപ്പറ്റ നീങ്ങുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.